നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാടിലുള്ള കേന്ദ്രത്തിന്റെ ദുരന്ത സഹായം ഇനിയും വൈകും. കേരളത്തിന് പ്രത്യേക ഫണ്ട് എപ്പോൾ ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ലെവൽ 3 ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്നും തീരുമാനമായില്ല. ഉന്നതതല സമിതി ഇനിയും അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. എന്നാൽ ഇപ്പോൾ വയനാടിന് ദുരന്ത സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് കേന്ദ്ര സർക്കാർ. പ്രിയങ്കാഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയിരിക്കുകയാണ്. സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രമെന്നാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തി. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിപ്പിച്ചു. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി. നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സേനകളെ നൽകുകയും ചെയ്തു. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും നിവേദനം സെക്രട്ടറിമാരുടെ സമ്മതി പരിശോധിക്കുകയാണെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നു. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അമിത്ഷായുടെ കുറിപ്പ് എക്സിൽ പങ്കുവച്ച പ്രിയങ്ക പറഞ്ഞു. ദുരന്തങ്ങളുടെ ഇരകളെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ മാനവികതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നൽകണം. വയനാട്ടിലെ ജനങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. അവർക്ക് ഒഴിവുകഴിവുകളല്ല ആവശ്യം. അവരുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അടിയന്തര സഹായം ആവശ്യമാണ്. മുറിവിടക്കാനും ജീവിതം പുനർനിർമ്മിക്കാനും സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായി നിലകൊള്ളും. കേന്ദ്രവും സംസ്ഥാനവും മുന്നിട്ടിറങ്ങി വയനാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. ദുരന്ത സഹായം വൈകിപ്പിച്ച് കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്നാണ് മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയത്. കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പോലും കേന്ദ്രം നൽകിയില്ല. SDRF തുകയുണ്ടെന്ന കേന്ദ്രത്തിന്റെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേന്ദ്രത്തിന്റെ നിലപാട് അംഗീകരിക്കില്ലെന്നും കേരളത്തിന്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ടു പോകുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. വയനാടിനോടുള്ള അവഗണന ശരിയല്ലെന്ന് കെ വി തോമസും പ്രതികരിച്ചു. കേന്ദ്രത്തിന്റെ നടപടി രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ദുരിതാശ്വാസ സഹായം നൽകുന്നുണ്ട്. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല. ധനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രി ആദ്യം കത്തയച്ചു. ദുരന്തമുണ്ടായ 6 മാസം കഴിഞ്ഞു. കേന്ദ്ര സഹായം കേരളത്തിന്റെ അവകാശമാണ്, ഔദാര്യമല്ലെന്നും വയനാടിനായി പ്രതിപക്ഷവും BJP ഒരുമിച്ച് നിൽക്കണമെന്നും കെ വി തോമസ് പറഞ്ഞു.